മാർച്ച് 5 ശനിയാഴ്ച നടക്കുന്നത്. ഈ മാർച്ച് 5 ശനിയാഴ്ച വിപുലമായ പരിപാടിയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ആ ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് ഡാഫ്ഡിൽസ് ഇംഗ്ലീഷ് ക്ലബ് എന്നാണ്. ആ ഡാഫ്ഡിൽസ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അന്ന് മാർച്ച് 5 നിർവഹിക്കപ്പെടുകയാണ്. ഓൺലൈനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓഫ്ലൈനായിട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടനമാണ് വരുന്ന മാർച്ച് 5 ശനിയാഴ്ച നടക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത ലോകപ്രശസ്ത കവിയും ലോകപ്രശസ്ത അത്ലറ്റും അധ്യാപക അവാർഡ് ജേതാവുമായ അദ്ദേഹത്തിന് കടത്തനാട്ടിൽ നൽകുന്ന വമ്പിച്ച സ്വീകരണ പരിപാടിയും ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ സ്വീകരണ പരിപാടിക്ക് ശേഷം ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് ശേഷം ഇംഗ്ലീഷ് ഫെസ്റ്റ് അരങ്ങേറുകയാണ്. ഇംഗ്ലീഷ് ഭാഷാ വികസനത്തിന് യോജിച്ച പലതരം കലാപരിപാടികളുമായി ഞങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് അംഗങ്ങൾ ഇംഗ്ലീഷ് ഫെസ്റ്റിലൂടെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുകയാണ്. സ്റ്റോറി ടെല്ലിങ്, പോയം റെസിറ്റേഷൻ, ടൈറ്റാനിക് സോങ്സ്, ഇംഗ്ലീഷ് സോങ്സ്, സോളോ ഡ്രാമ, ഇങ്ങനെ ആധുനികമായ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ള മാർഗങ്ങളിലൂടെ അവർ രംഗത്ത് വരികയാണ്. ഇംഗ്ലീഷ് ഫെസ്റ്റിൻ്റെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റൊരു സെഷൻ അരങ്ങേറുകയാണ്. ആ സെഷനാണ് ലോകപ്രശസ്ത കവിയായ ആ ഉദ്ഘാടനം ചെയ്യാത പി കെ നൗഷാദ് മാസ്റ്ററുമായുള്ള ഒരു അഭിമുഖമാണ്. അതൊരു വൈവിധ്യമാർന്ന ഒരു പ്രത്യേകത ഒരു പരിപാടിയാണ്. അതൊരു വർഷോപ്പ് രൂപത്തിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്രീസിയേഷൻ ഓഫ് പോയം, അതായത് ഇംഗ്ലീഷ് കവിത ആസ്വാദനം, ഇംഗ്ലീഷ് കവിതകൾ എങ്ങനെ നമുക്ക് ആസ്വദിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ദീർഘമായ ക്ലാസ് അദ്ദേഹം എടുക്കും. അതിനുശേഷം കുട്ടികൾ ഹൗ ടു മേക്ക് ഇംഗ്ലീഷ് ഈസി ഓർ ഹൗ വി കോൺക്വർ ഇംഗ്ലീഷ്, എങ്ങനെ ഇംഗ്ലീഷിനെ കീഴ്പ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ്. കുട്ടികൾ വിവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് സാർ ഉത്തരം പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഇംഗ്ലീഷ് ഫെസ്റ്റ് തുടരുകയാണ്. ഇത്രയും പരിപാടികളാണ് ഞങ്ങൾ ഇന്ന് ആസൂത്രണം മാർച്ച് 5 ശനിയാഴ്ച ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു പ്രാഥമിക വിദ്യാലയം തുടങ്ങി മിഡിൽ സ്കൂളായി, പിന്നീട് 1918 ഹൈസ്കൂളായിട്ട് ഉയർന്നു, 2010 ഹയർ സെക്കൻഡറി ആയി ഉയർന്ന വിദ്യാലയമാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, അവിടെ നമുക്കിപ്പോൾ 6 ഏക്കറോളം മൊത്തം സ്ഥലമുണ്ട്. അതിൽ 3.5 ഏക്കറോളം നമുക്ക് വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ പണ്ട് പി ടി ഉഷയൊക്കെ കായിക ഭാരതത്തിൻ്റെ അഭിമാനമായ പി ടി ഉഷയൊക്കെ ഓടി പിന്നെ ഒരു മത്സരിച്ചൊരു മൈതാനമാണ് വളർന്ന. അനേകം കായിക താരങ്ങൾ, കായിക രംഗത്ത് സാധ്യതയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള വിദ്യാലയമാണ്. മറ്റൊന്ന്, എല്ലാ ക്ലബ്ബുകൾ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ സ്റ്റുഡൻറ് പോലീസ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ ഗൈഡ്സ്, NCC, എല്ലാ തരത്തിലുള്ള പിന്നെ നമ്മുടെ സർക്കാർ അനുബന്ധമായിട്ടുള്ള വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കുന്ന എല്ലാ സംഘടനകളുടെയും പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഇപ്പോൾ 15 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. 10ാം ക്ലാസ്സിൻ്റെ 10 ബാച്ചുകൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് ഒരു പ്രൊമോഷൻ എന്ന നിലക്ക് നമ്മുടെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പം ബാബു മാഷ് വർഷങ്ങളായിട്ടിപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. അദ്ദേഹം വന്നതിന് ശേഷം ഈ ടെക്നോളജി പിന്നെ പ്രായോഗികമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെ പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കുട്ടികളിൽ പിന്നെ പല പദ്ധതികളിലൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മികച്ച പിന്നെ സംവിധാനം ചെയ്തു വരികയാണ്. ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ മുന്നേറ്റത്തിൽ ഒരു നാഴികക്കല്ലാവുന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സ്കൂളിലെ ഡാഫ്ഡിൽസ് ഇംഗ്ലീഷ് ക്ലബ്ബ് ഓൺലൈൻ പരിപാടികളിലൂടെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ സ്കൂളിൽ വെച്ച് ഓഫ്ലൈനായി വളരെ നല്ല രീതിയിൽ ഒരു ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്താനാണിപ്പം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള എല്ലാ മെമ്പേഴ്സും വളരെ നല്ല രീതിയിൽ ഈ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായിട്ടുണ്ട് ഇതിലൂടെ 2-3 വർഷത്തെ പരിശീലനത്തിലൂടെ തന്നെ. എല്ലാ കുട്ടികൾ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിലുള്ള സ്വാഗത പ്രസംഗവും അതേപോലെ വോട്ട് ഓഫ് താങ്ക്സ് എല്ലാ പരിപാടികളും കുട്ടികളാണ് ചെയ്യുന്നത്.
അപ്പോൾ അത്രയും നല്ല രീതിയിൽ കുട്ടികൾ വളർന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ് കോർഡിനേറ്റർ ബാബു മാഷാണ് അതിൽ പ്രധാനമായിട്ടും അതിലുള്ളത്. കേരളത്തിൽ ആദ്യമായി ഒരു ഭിന്നശേഷിക്കാരിക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുള്ള ഒരു സ്കൂളാണ് കേരളത്തിൽ ആദ്യമായിട്ട്. ഏഞ്ചല സജീവൻ എന്ന ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സ്കൂളിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഓഫീസ് ജീവനക്കാരിയാണ്, വളരെ നല്ല രീതിയിൽ അവരും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിയമം വന്നത് ഭിന്നശേഷിക്കാർക്ക് റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് പുറമേരി ഹൈസ്കൂളിലാണ് ഇങ്ങനെ ഒരു നിയമനം കൊടുത്തിട്ടുള്ളത്. അവരുടെ നിയമനം അംഗീകരിക്കപ്പെട്ടിട്ടില്ല, കാരണം ആ നിയമ സ്റ്റേ ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അംഗീകരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണുള്ളത്. അതേപോലെ കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭരണസമിതി എലക്ഷൻ കഴിഞ്ഞു. 3 വർഷം കൂടുമ്പോഴാണ് എലക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പം മാനേജറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വനിതയാണ് എന്നുള്ളത് കൂടെ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ്. അവിടെ സ്കൂളിൻ്റെ മാനേജറും അതേപോലെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും HM ഒക്കെ വനിതകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെ കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഉണ്ട്. അപ്പോൾ ഈ 3 പേരും ചേർന്ന് സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം കടത്തനാട് പ്രദേശത്തുള്ള പുറമേരി പ്രദേശത്തുള്ള എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നു. വളരെ നല്ല രീതിയിൽ പഠന കാര്യങ്ങളും കായിക കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നു. അടുത്ത ദിവസം നടക്കുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റ് വളരെ നല്ല രീതിയിൽ നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അതിലൂടെ കുട്ടികൾക്കും വളരെ ഒരു അനുഭവമായി തീരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്.